രാജാക്കന്മാർ ദൈവങ്ങളെപ്പോലെയാണ്. അവരുടെ ആത്മാക്കൾക്ക് മരണമില്ല. ഫറവോ രാജാക്കന്മാർ ദൈവങ്ങളെപ്പോലെയാണ് അവരുടെ പ്രജകൾ കണ്ടിരുന്നത്. ദൈവങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ അവർക്ക് വേണ്ടി രാജാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ശവകുടീരങ്ങളിലെ ശവശരീരങ്ങൾ അവർ കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചു പോന്നു. അങ്ങനൊരു വിശ്വാസം അവരിൽ ഉണ്ടാവണമെങ്കിൽ രാജാവിന് ദൈവങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടായിരിക്കണം. ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന ദൈവങ്ങളുമായി രാജാവിന് നേരിട്ട് ബന്ധമുണ്ടായിരിക്കുമോ? പിരമിഡുകളിലെ അത്ഭുതങ്ങൾക്ക് പിന്നിൽ ഇത്തരം ബന്ധങ്ങളായിരിക്കുമോ? ആകാശത്തു നിന്നും ഒരു പ്രത്യേക പേടകത്തിൽ ഇറങ്ങി വന്ന ദൈവങ്ങളെ നേരിട്ട് കണ്ടവരുണ്ടത്രേ. കേറിപ്പോരൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ലോകാത്ഭുതങ്ങൾ, അങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഈജിപ്തിലെ പിരമിഡുകൾ തന്നെയായിരിക്കും. സൃഷ്ടിയിലുള്ള അത്ഭുതം മാത്രമല്ല, മറ്റനേകം അത്ഭുതങ്ങളും വിസ്മയങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢ നിർമ്മിതി, കഥകളും കെട്ടുകഥകളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢ നിർമ്മിതി. കാലങ്ങൾക്ക് മുമ്പ് ഇത്ര കൃത്യമായി, ഇത്ര വ്യക്തമായി അങ്ങനൊരു നിർമ്മിതി നിർമ്മിച്ചതിന് പിന്നിലെ സാങ്കേതിക വിദ്യ ഇന്നും ചുരുളഴിയാത്ത രഹസ്യങ്ങൾ തന്നെയാണ്. പുരാതന ഈജിപ്ഷ്യൻ ശിലാലിഖിതങ്ങളിൽ പറയുന്നത് പിരമിഡുകളുടെ നിർമ്മിതിക്ക് പിന്നിൽ മനുഷ്യൻ തന്നെയാണ് എന്നാണ്. എന്നാൽ മനുഷ്യനെ സഹായിക്കാൻ അന്ന് ആകാശത്തു നിന്നും മാലാഖമാർ ഇറങ്ങി വന്നിരുന്നു എന്നും. ഇത്തരം ചരിത്രം നമുക്ക് മനസ്സിലായത് ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക് ശിലാലിഖിതങ്ങളിൽ നിന്നും ഗ്രീക്ക് എഴുത്തുകാരനായ ഹെറോഡോട്ടസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ്. ഒരൽപ്പം സാമാന്യ ബോധത്തോടുകൂടി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ആകാശത്തു നിന്നും ഇറങ്ങി വന്ന മാലാഖമാർ ആരൊക്കെയായിരുന്നു എന്ന്. ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ട ഗിസയിലെ പിരമിഡ് അന്യഗ്രഹ ജീവികൾ നിർമ്മിച്ചതാണ്. പറയുന്നത് സ്പേസ് എക്സിന്റെ സ്വന്തം എലൺ മസ്ക്. അദ്ദേഹം 2020 ഇങ്ങനൊന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ട്വീറ്റ്? പിരമിഡ് എന്നത് മനുഷ്യനൊരിക്കലും സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഒരു നിർമ്മിതിയാണോ? അതുകൊണ്ടാണോ അത് സൃഷ്ടിച്ചത് അന്യഗ്രഹ ജീവികളാണ് എന്നും, അതല്ല മനുഷ്യനാണ് എങ്കിൽ അത് അന്യഗ്രഹ ജീവികളുടെ സഹായത്തോടുകൂടിയാണ് എന്ന് പറയുന്നത്? ചിലത് ചിന്തിച്ചാൽ നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും. പുരാതന ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. BC 2700 മുതൽ 1800 കാലഘട്ടം വരെ പിരമിഡുകൾ നിർമ്മിക്കപ്പെട്ടതായി ചരിത്രം പറയുന്നു. സിംഹാസനത്തിൽ കയറുന്ന ഓരോ ഫറവോമാരും ആദ്യം ചെയ്യുന്നത് അവർക്ക് മരണശേഷം പള്ളിയുറങ്ങാനുള്ള പിരമിഡുകൾ നിർമ്മിക്കുക എന്നതാണ്. ഏറ്റവും ധനികനും ശക്തനുമായ ഫറവോയുടെ പിരമിഡ് ഗംഭീരമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതെല്ലാം എന്താണ് പിരമിഡ് എന്നതിൻ്റെ ലഘു വിശദീകരണം മാത്രമാണ്. എന്നാൽ ഒരു പിരമിഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് വിശദീകരിച്ചാൽ അത് ചിലപ്പോൾ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതായിരിക്കില്ല. ഇന്നുള്ളതിൽ ഏറ്റവും മഹത്തായ പിരമിഡ് ഗിസയിലെ ഖുഫു പിരമിഡാണ്. BC 2600 കാലഘട്ടങ്ങളിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 100,000 അടിമകൾ രാവും പകലുമില്ലാതെ, വിശ്രമമില്ലാതെ 20 വർഷത്തോളം കഷ്ടപ്പെട്ട് നിർമ്മിച്ചതാണ് ഖുഫു പിരമിഡ്.
അതിനുവേണ്ടി ഉപയോഗിച്ചത് 23 ലക്ഷം കല്ലുകളാണ്. ഓരോ കല്ലുകളുടെയും ഭാരം 5 മുതൽ 15 ടൺ വരെയാണ്. എങ്ങനെയായിരിക്കും അന്നത്തെ കാലത്ത് ഇത്രയും ഭാരമേറിയ കല്ലുകൾ ആ മരുഭൂമിയിൽ എത്തിച്ചിട്ടുണ്ടാവുക? അവ എങ്ങനെയായിരിക്കും ഉയർത്തിയിട്ടുണ്ടാവുക? 20 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു നിർമ്മിതി പൂർത്തിയാക്കാൻ അവർ ഉപയോഗിച്ച എഞ്ചിനീയറിംഗ് വിദ്യകൾ എന്തൊക്കെയായിരിക്കും തുടങ്ങി ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ തലമുറകളായി നമുക്ക് ചുറ്റുമുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് സൃഷ്ടിച്ചെടുത്ത ഉത്തരങ്ങളാണ് അന്യഗ്രഹജീവികൾ. മനുഷ്യൻ അസാധ്യമെന്ന് കരുതുന്ന ഒന്ന് നടന്നാൽ സ്വാഭാവികമായും അതിനു പിന്നിൽ അന്യഗ്രഹജീവികൾ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ എന്തുകൊണ്ട് എലൺ മസ്ക്? ഒരു സാധാരണക്കാരനാണ് അങ്ങനെ ചിന്തിക്കുന്നത് എങ്കിൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. പക്ഷേ 2020 എന്തുകൊണ്ട് എലൺ മസ്ക് അങ്ങനെ ട്വീറ്റ് ചെയ്തു? ചരിത്രം പറയുന്ന അനുസരിച്ച് 20 വർഷം കൊണ്ട് 1 ലക്ഷം അടിമകൾ നിർമ്മിച്ചതാണ് ഗുഫ പിരമിഡ്. അങ്ങനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകിൽ ചരിത്രത്തിന് തെറ്റുപറ്റി, അതല്ല എങ്കിൽ നമ്മൾ കരുതിയവരല്ല നമ്മുടെ പൂർവികർ. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ചരിത്രം പറയുന്നതിനനുസരിച്ച് ഏകദേശം 23 ലക്ഷം കല്ലുകളാണ് ഗുഫ പിരമിഡ് നിർമ്മിക്കാനായി ഉപയോഗിക്കേണ്ടത്. അത് 20 വർഷം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നും ചരിത്രം പറയുന്നു. 20 വർഷം എന്നാൽ 7300 ദിവസങ്ങളാണ്. 1 ദിവസം എന്നാൽ 1440 മിനിറ്റും. അങ്ങനെയെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ ശരിയാണ് എങ്കിൽ 23 ലക്ഷം കല്ലുകൾ 7300 ദിവസം കൊണ്ട് സ്ഥാപിച്ച് തീരണമെങ്കിൽ 1 ദിവസം സ്ഥാപിക്കേണ്ട കല്ലുകളുടെ എണ്ണം 314 ആണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഓരോ കല്ലും സ്ഥാപിക്കാൻ ലഭിക്കുന്ന സമയം വെറും 4.5 മിനിറ്റ് മാത്രമാണ്. കല്ലുകളുടെ ഭാരം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. ഓരോ കല്ലിൻ്റെയും ഭാരം 5 ടൺ മുതൽ 15 ടൺ വരെയാണ്. 1 ടൺ എന്നാൽ ഏതാണ്ട് 900 കിലോ ഭാരമാണ്. ശരി, അത് സാധ്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും പ്രശ്നം തീരുന്നില്ല. 4500 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലാവസ്ഥ അനുസരിച്ച് വർഷത്തിൽ 3 മാസം നൈൽ നദിയിൽ വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ കണക്കുകൂട്ടിയതിൽ നിന്നും 1800 ദിവസങ്ങൾ കുറയ്ക്കേണ്ടി വരും. ബാക്കിയുള്ളത് വെറും 5500 ദിവസങ്ങൾ മാത്രമാണ്. ഈ 5500 ദിവസങ്ങൾ രാവും പകലുമില്ലാതെ അധ്വാനിച്ചാൽ തന്നെ 1 മിനിറ്റിൽ 4 കല്ലുകളെങ്കിലും നമ്മൾ സ്ഥാപിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ മാത്രമേ 20 വർഷം കൊണ്ട് ഈയൊരു പിരമിഡിന്റെ ജോലി പൂർത്തിയാവുകയുള്ളൂ. ഓർക്കണം, നമ്മൾ കല്ലുകൾ സ്ഥാപിക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കല്ലുകൾ ചെത്താനും പിരമിഡിന്റെ ഉള്ളിലെ പണികൾ തീർക്കാനും ഇനിയും സമയം ആവശ്യമുണ്ട്. ഇപ്പോ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും ഭാരമുള്ള കല്ലുകൾ 1 മിനിറ്റിൽ 4 എണ്ണം വെച്ച് അവരെങ്ങനെയായിരിക്കും സ്ഥാപിച്ചിട്ടുണ്ടാവുക എന്ന്, അതിനുള്ള സാങ്കേതിക വിദ്യ അവർക്കില്ലല്ലോ എന്ന്. അങ്ങനെയെങ്കിൽ എലൺ മസ്ക് പറഞ്ഞത് ശരിയായിരിക്കില്ലേ എന്ന്. ഒന്നുകിൽ നമ്മുടെ ചരിത്രം പറയുന്നത് പോലെ 20 വർഷം കൊണ്ടായിരിക്കില്ല അവർ പിരമിഡ് പൂർത്തിയാക്കിയിട്ടുണ്ടാവുക. അതല്ല എങ്കിൽ അവർക്ക് മറ്റാരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന്. നമ്മുടെ പൂർവികരുടെ കണക്കുകൂട്ടലുകൾ തെറ്റാനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. അന്നുള്ളവർ വർഷങ്ങൾ കണക്കുകൂട്ടിയിരുന്നത് നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയായിരുന്നു. ഓരോ ആകാശ വസ്തുക്കളും കടന്നു പോകുന്നതിലൂടെ അവർ വർഷങ്ങൾ കണക്കാക്കിയിരുന്നു. രാശിചക്രത്തിലൂടെ ചന്ദ്രൻ കറങ്ങി വരാൻ ഏതാണ്ട് 1 മാസവും, സൂര്യൻ കറങ്ങി വരാൻ 1 വർഷവും, വ്യാഴം കറങ്ങി വരാൻ 12 വർഷവും, ശനി കറങ്ങി വരാൻ 29.5 വർഷവും എന്നവർ മനസ്സിലാക്കിയിരുന്നു. പിരമിഡിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ ആകാശത്തിലൂടെ കടന്നുപോയ ഗ്രഹങ്ങളെല്ലാം ശിലാലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ അവർ മനസ്സിലാക്കിയ 20 വർഷം എന്ന കാലഘട്ടം തെറ്റാനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. പിന്നെ എങ്ങനെയാണ് ഇത് സാധിച്ചത്? മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും ഉയരമുള്ള വസ്തു ബുർജ് ഖലീഫയാണ്. ഏതാണ്ട് 2717 അടി ഉയരമാണ് ബുർജ് ഖലീഫയ്ക്കുള്ളത്. മനുഷ്യന്റെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് നിർമ്മിക്കാൻ മനുഷ്യൻ ചിലവാക്കിയത് 6 വർഷമാണ്. അങ്ങനെയെങ്കിൽ ആ കാലത്ത് 20 വർഷം കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനൊരു നിർമ്മിതി മനുഷ്യനുണ്ടാക്കിയത്? സ്വാഭാവികമായും നമ്മുടെ ചിന്തകൾ വിരൽ ചൂണ്ടുന്നത് അന്യഗ്രഹ ജീവികളിലേക്ക് തന്നെയാണ്. അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് പിരമിഡുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് ഒരുപാട് തിയറികളുണ്ട്. അതിൽ ചിലത് ഇങ്ങനെയാണ്: അന്യഗ്രഹ ജീവികളുടെ സഹായത്തോടുകൂടി കല്ലുകളുടെ ഗുരുത്വാകർഷണം ഇല്ലാതാക്കിയാണ് കല്ലുകൾ പിരമിഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ചിലത് പറയുന്നത് അന്യഗ്രഹ ജീവികളുടെ വിമാനങ്ങളിൽ കെട്ടിപ്പൊക്കിയാണ് കല്ലുകൾ സ്ഥാപിച്ചത്. അങ്ങനെ ഒരുപാട് തിയറികളുണ്ട്. ഈ പറഞ്ഞ തിയറികൾക്കൊന്നും വ്യക്തമായ തെളിവുകളില്ല. എന്തിനേറെ തെളിവുകൾ? പിരമിഡ് തന്നെ ഒരു വലിയ തെളിവല്ലേ? ഈ ചുരുങ്ങിയ കാലയളവിൽ ഇങ്ങനൊരു നിർമ്മിതി അന്നത്തെ മനുഷ്യർക്ക് അസാധ്യമാണ് എന്ന് തെളിയിക്കാൻ പിരമിഡ് തന്നെ ധാരാളമാണ് എന്നവർ വാദിക്കുന്നു.
ഇന്നത്തെ മനുഷ്യർ അത്ഭുതപ്പെടുന്ന പല സാങ്കേതിക വിദ്യകളും അന്നത്തെ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്ന തെളിവുകളും വിശദീകരിക്കപ്പെടുന്നുണ്ട്. അവയിലൊന്നാണ് ചുവർ ചിത്രങ്ങളിൽ കാണപ്പെടുന്ന ബൾബ്. പിരമിഡുകൾക്കുള്ളിൽ സൂര്യപ്രകാശം കടക്കില്ല എന്നും അതിനുവേണ്ടി കണ്ണാടികൾ ഉപയോഗിച്ചിട്ടാവാം വെളിച്ചമകത്തേക്ക് കൊണ്ടുവന്നത് എന്നും വാദിക്കപ്പെട്ടിരുന്നു. ആ വാദത്തെ ഇല്ലാതാക്കുന്ന കണ്ടെത്തലായിരുന്നു ആ ചുവർ ചിത്രം. നമ്മൾ പഠിച്ച അല്ല നമ്മളെ പഠിപ്പിച്ച ചരിത്രത്തിൽ 1878 തോമസ് ആൽവ എഡിസൺ ആണ് ലൈറ്റ് ബൾബ് കണ്ടെത്തുന്നത്. അതിന് 3500 വർഷങ്ങൾക്ക് മുമ്പ് പിരമിഡുകളിൽ ലൈറ്റ് ബൾബുകൾ ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ആ ചുവർ ചിത്രം. അതിനർത്ഥം കാലങ്ങൾക്ക് മുമ്പ് ആധുനിക മനുഷ്യനേക്കാൾ കൂടുതൽ സാങ്കേതികതയിൽ പ്രാവീണ്യമുള്ള ചിലർ അവരെ സഹായിച്ചിരുന്നു എന്നല്ലേ. ഇതെല്ലാം പ്രചരിക്കപ്പെടുന്ന കഥകളാണ്. ഇതിലൂടെ ചിന്തിച്ചാൽ നമുക്കും കിട്ടുന്ന ഉത്തരം അന്യഗ്രഹ ജീവികൾ എന്ന് തന്നെയായിരിക്കും. എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യമാണോ? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്തുകൊണ്ടാണ് പിരമിഡുകൾ മനുഷ്യന് സാധ്യമല്ല എന്ന് പറയാൻ കാരണം? അതിൻ്റെ ഒന്നാമത്തെ കാരണമായി പറയുന്നത് അതിലുപയോഗിച്ച കല്ലുകളുടെ ഭാരമാണ്. പല പ്രബന്ധങ്ങളിലും പറയുന്നത് 5 മുതൽ 15 ടൺ വരെയാണ് ആ കല്ലുകളുടെ ഭാരം എന്നാണ്. എന്നാൽ സത്യാവസ്ഥ അതാണ്. അതിലുപയോഗിച്ച ബഹുഭൂരിപക്ഷം കല്ലുകളുടെയും ഭാരം 5 ടണ്ണിൽ കുറവാണ്. പിരമിഡുകൾ ഇപ്പോൾ നിൽക്കുന്ന കെയ്റോയിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പ്രദേശത്തു നിന്നും ചെത്തിയെടുത്താണ് കല്ലുകൾ കൊണ്ടുവന്നിരുന്നത്. പടുകൂറ്റൻ ചങ്ങാടങ്ങളിൽ നൈൽ നദിയിലൂടെയായിരുന്നു കല്ലുകൾ കൊണ്ടുവന്നിരുന്നത്. ലൈം സ്റ്റോണുകളാണ് പിരമിഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു പാറക്കല്ലുകളെ അപേക്ഷിച്ച് ചെത്തി മിനുക്കാൻ എളുപ്പവുമായിരുന്നു. ചില പഠനങ്ങൾ പറയുന്നത് പിരമിഡിന്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ലൈം സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടാണ് എങ്കിലും ഉൾഭാഗം കാസ്റ്റ് ചെയ്തെടുത്ത കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചത് എന്നാണ്. അത്തരം പഠനങ്ങൾ വളർന്നു വരുന്നതേയുള്ളൂ. പിരമിഡിന്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് കൂറ്റൻ ലൈം സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ടാണ് എങ്കിലും ഉൾഭാഗം കാസ്റ്റ് ചെയ്ത കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചത് എന്ന് പഠനങ്ങൾ പറയുന്നു. പൊടിച്ചെടുത്ത ചുണ്ണാമ്പുകല്ലും സിലിക്ക, നെട്രോൺ സാൾട്ട്, കയോലിനൈറ്റ് തുടങ്ങിയ പദാർത്ഥങ്ങൾ ചേർത്ത് ഒരച്ചിൽ കാസ്റ്റ് ചെയ്തെടുത്ത കല്ലുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അധികം ഭാരമില്ലാത്തതും സ്ഥാപിക്കാൻ എളുപ്പമായതുമായ കാസ്റ്റ് ചെയ്ത കല്ലുകൾ ഒരു വലിയ ശതമാനത്തോളം പിരമിഡുകളുടെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയുള്ള പ്രശ്നം, അങ്ങനെയെങ്കിൽ പിരമിഡിന്റെ പുറത്ത് സ്ഥാപിച്ച ആ പടുകൂറ്റൻ ലൈം സ്റ്റോണുകൾ എങ്ങനെയാണ് അന്നത്തെ മനുഷ്യർ ഉയർത്തുകയും സ്ഥാപിക്കുകയും ചെയ്തത്? BC 430 ഗ്രീക്ക് എഴുത്തുകാരനായ ഹെറോഡോട്ടസ് ഈജിപ്ത് സന്ദർശിക്കുന്നത്. അന്ന് പിരമിഡിന്റെ പണി പൂർത്തിയായി ഏതാണ്ട് 2300 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനൊരു പിരമിഡ് എങ്ങനെയാണ് നിർമ്മിച്ചത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഈജിപ്തിലെ പുരോഹിതർ അദ്ദേഹത്തിന് നൽകിയ ഉത്തരം ഒരു തടിയന്ത്രത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം തടിയന്ത്രത്തെക്കുറിച്ച് അദ്ദേഹം എഴുതുകയും ചെയ്തിരുന്നു. ആ ഒരു വാക്കിൽ നിന്നുമാണ് അത് കണ്ടെത്തുന്നത്. പിരമിഡിന്റെ അടിത്തറ നിർമ്മിക്കുന്നത് നിലത്ത് ഉരുണ്ട മരക്കഷ്ണങ്ങൾ പാകി അതിനു മുകളിലൂടെ കൂറ്റൻ കല്ലുകൾ തള്ളി നീക്കിയാണ്. അതിന്റെ ഭാരം കുറച്ചിരുന്നത് ഇത്തരം തടിയന്ത്രങ്ങളിൽ കയർ കെട്ടി വലിച്ചാണ്. ഏതാണ്ട് നമ്മുടെ ലെഡ് ചിലിവറുകൾ പോലെ. അങ്ങനെ അടിത്തറയുടെ പണി കഴിഞ്ഞു. അതിനുശേഷമുള്ള വരികളിൽ ഓരോ ലെഡ്ജുകൾ സ്ഥാപിച്ചു. അങ്ങനെ ലെഡ്ജിൽ നിന്നും ലെഡ്ജിലേക്ക് കല്ലുകൾ കയറ്റിയാണ് പിരമിഡിന്റെ പണി തീർത്തത്. 18-ാമത്തെ ഡൈനാസ്റ്റിയിലെ 5-ാമത്തെ ഫറവോ ആയ ഹാഷെപ്സുത്തിന്റെ ക്ഷേത്രത്തിൽ നടത്തിയ ഖനനത്തിൽ അത്തരത്തിലൊരു തടിയന്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. ഇറ്റാലിയൻ ഈജിപ്റ്റോളജിസ്റ്റായ ഒസ്വാൾഡോ ഫെലിസ്റ്റഡി അതിനോട് സാമ്യമുള്ളൊരു യന്ത്രം നിർമ്മിക്കുകയും ചെയ്തു. ഒരു വുഡൻ ഫ്രെയിമിൽ കയർ ഘടിപ്പിച്ചതുപോലുള്ളൊരു യന്ത്രം. അമേരിക്കൻ ജാപ്പനീസ് എഞ്ചിനീയർമാരോടൊപ്പമുള്ള ശ്രമത്തിൽ ഏതാണ്ട് 40 ടൺ ഭാരമുള്ള വസ്തുക്കൾ അതുപയോഗിച്ച് എളുപ്പത്തിൽ നീക്കാൻ സാധിക്കുന്നതായി അവർ കണ്ടെത്തി. 1954 ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ നടത്തിയ മറ്റൊരു പരീക്ഷണത്തിൽ സാമാന്യം ശക്തിയുള്ള 32 ചെറുപ്പക്കാർക്ക് 3 ടൺ ഭാരമുള്ള ചുണ്ണാമ്പുകല്ല് ചെരിഞ്ഞ പ്രതലത്തിലൂടെ തള്ളി നീക്കാൻ സാധിക്കും എന്ന് കണ്ടെത്തി. ഇങ്ങനെ കൂട്ടം കൂട്ടമായുള്ള പരിശ്രമങ്ങളിലൂടെ, സ്ഥിരമായി വർഷങ്ങളോളമുള്ള പരിശ്രമങ്ങളിലൂടെ ആയിരിക്കാം പിരമിഡിന്റെ പണി പൂർത്തിയാക്കിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഗുഫു പിരമിഡ് നിർമ്മിക്കാൻ അന്യഗ്രഹ ജീവികളുടെ സഹായം ആവശ്യമില്ല എന്ന് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴും ഉത്തരം കിട്ടാത്ത മറ്റൊന്നുകൂടിയുണ്ട്. എഡിസൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആ ശിലാഫലകത്തിൽ ആരാണ് ആ ബൾബ് കൊണ്ടുവച്ചത്? ശിലാഫലകത്തിൽ കാണുന്ന ബൾബ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ രൂപം ഒരൽപ്പം വലുതാണ്. ഇന്ന് നമ്മുടെയൊക്കെ ഫോണിൽ കൂടുതലും 64 GB മെമ്മറി കാർഡായിരിക്കും. അതിന്റെ വലുപ്പം നമുക്കറിയാം. 1980 ആദ്യ 1.2 GB കപ്പാസിറ്റി ഡിസ്ക് ഡ്രൈവ് IBM പുറത്തിറക്കുമ്പോൾ അതിന്റെ ഭാരം
445 കിലോഗ്രാം ആയിരുന്നു. 40 വർഷം കൊണ്ട് അതിന്റെ മാറ്റം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കാലങ്ങൾക്ക് മുൻപുള്ള ബൾബ് കുറച്ച് വലുതായാൽ എന്താണ് കുഴപ്പം? സ്വാഭാവികം അല്ലെ? എന്നാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ചിത്രത്തിലെ ബൾബ് രൂപത്തിൽ താഴെയായി ഒരു താമരപ്പൂ കാണാൻ സാധിക്കും, അതിനുള്ളിൽ ഒരു പാമ്പും. താമരപ്പൂവിന്റെ രൂപത്തിലുള്ള ബൾബ് സോക്കറ്റാണ് എന്ന് പറഞ്ഞാലും പാമ്പിന്റെ രൂപത്തിലുള്ള ഫിലമെന്റ് ആണ് എന്ന് പറഞ്ഞാലും നമുക്കിതിനെ ഒരു ബൾബായി കാണാൻ സാധിക്കില്ല. ഇതിന്റെ പേര് ദണ്ടേറ എന്നാണ്, ദണ്ടേറ ലൈറ്റ്സ് എന്നും പറയും. ഇത് പിരമിഡിന്റെ ഉള്ളിലുള്ള ഒരു ശിലാഫലകമല്ല. ഇത് സ്ഥിതി ചെയ്യുന്നത് ടെമ്പിൾ ഓഫ് ഹാത്തോർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്താണ്. അതായത് പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്ന കൈറോ എന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 550 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത്, ദ ടെമ്പിൾ ഓഫ് ഹാത്തോറിലാണ് ഈ ഒരു ശിലാഫലകമുള്ളത്. ടെമ്പിൾ ഓഫ് ഹാത്തോറിൽ കാണാൻ സാധിക്കുന്ന ഈ ചിത്രത്തിന്റെ പേര് ദ വോംബ് ഓഫ് നട്ട് എന്നാണ്. നട്ട് എന്നാൽ ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ ആകാശത്തിന്റെ ദൈവമാണ്, ആകാശദേവിയുടെ ഗർഭപാത്രം. ഗോഡസ് നട്ടിന്റെ മകൻ ഹോറസിനെയാണ് പാമ്പിന്റെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. ഹോറസ് എന്ന ഈജിപ്ഷ്യൻ ദേവന്റെ ജനനമാണ് ഈ ചിത്രത്തിലൂടെ വിശദീകരിക്കുന്നത്. ലൈഫ് എന്ന കോൺസെപ്റ്റിനെയാണ് ആ ഒരു ഔട്ട്ലൈൻ കൊണ്ട് വിശദീകരിക്കുന്നത്. ഇതിനെയാണ് അന്യഗ്രഹജീവികൾ നൽകിയ ബൾബ് എന്നും ഭാവിയിലെ മനുഷ്യൻ ടൈം ട്രാവൽ ചെയ്ത് ചെന്ന് പിരമിഡിനുള്ളിലെ ഇരുട്ടകറ്റാൻ വേണ്ടി നൽകിയ ബൾബ് എന്നൊക്കെ വിശദീകരിക്കുന്നു. ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾ അനുസരിച്ച് പിരമിഡുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ മനുഷ്യൻ തന്നെയാണ്, അന്യഗ്രഹജീവികളാണ് എന്നതിന്റെ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്ന എലൺ മസ്ക് എന്തിനാണ് അങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത് എന്ന് അന്യഗ്രഹജീവികൾക്ക് മാത്രമേ അറിയൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട്